കഴിഞ്ഞ ദിവസമാണ് കൊണ്ടോട്ടിയിലെ പൊതുപരിപാടിക്കിടെ ആയിഷാറഞ്ഞയോട് CPM പ്രവർത്തകർ ബഹളമുണ്ടാക്കിയത്. ആയിഷാറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെ അപമാനിച്ചു എന്ന് കാട്ടിയാണ് CPM പ്രവർത്തകർ ബഹളമുണ്ടാക്കുകയും ആയിഷാറഞ്ഞയ്ക്കെതിരെ ആക്രോശിക്കുകയും ചെയ്തത്. അതേസമയം കേരളത്തിൽ SDPയെയും പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള മതമൗലികവാദ സംഘടനകൾ CAA NRCക്കുമെതിരെ ഹർത്താൽ നടത്തിയിരുന്നു. ഈ ഹർത്താലിൽ ആക്രമണം അഴിച്ചുവിട്ട ചില മുസ്ലിങ്ങളെ പിണറായി സർക്കാർ പോലീസിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ അനധികൃതമായി തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ആയിഷാറഞ്ഞ പറഞ്ഞത്. ആയിഷാറഞ്ഞ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞതും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സംസാരിച്ചു എന്നാരോപിച്ച് CPM പ്രവർത്തകർ ആയിഷാറഞ്ഞയെ കൊണ്ട് മാപ്പ് പറയിക്കൽ വരെ എത്തി കാര്യങ്ങൾ. അതേസമയം ഈ സംഭവത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ആയിഷാറഞ്ഞ. മുസ്ലിം സ്ത്രീ പ്രതികരണവുമായി മുന്നോട്ട് വരുന്നതിൽ പിണറായി സർക്കാർ ഭയപ്പെടുന്നു എന്നാണ് ആയിഷാറഞ്ഞ പറയുന്നു. ഇത്തരത്തിൽ ഭയപ്പെടുന്നവരാണ് തനിക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് വാളോങ്ങുന്നതെന്നും ആയിഷാറഞ്ഞ പറയുന്നു. തൻ്റെ നിലപാടിൽ നിന്നും തെല്ലുവിട പിന്നോട്ടു പോകില്ലെന്നും ആയിഷ വ്യക്തമാക്കി. ജാമിയയിൽ സമരത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന വിദ്യാർത്ഥി എന്ന നിലയിലാണ് കൊണ്ടോട്ടിയിലെ പരിപാടിയിലേക്ക് തന്നെ ക്ഷണിച്ചത് എന്നാണ് ആയിഷ പറയുന്നത്. പൊതുപരിപാടിയാണെന്നായിരുന്നു സംഘാടകർ പറഞ്ഞത്. അവിടെ ഉണ്ടായിരുന്നവർ നിർബന്ധിച്ചതുകൊണ്ടാണ് താൻ പ്രസംഗിച്ചതെന്നും പൗരത്വ നിയമത്തിനെതിരായ പോരാട്ടത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത ചന്ദ്രശേഖരൻ ആസാദിനെ വിട്ടയക്കണമെന്ന് പ്രസംഗത്തിൽ ആയിഷാറഞ്ഞ പറഞ്ഞിരുന്നു. ഇതോടെ കേരളത്തിൽ ഹർത്താൽ നടത്തിയവരെയും പിണറായി സർക്കാർ വിട്ടയക്കണമെന്നും ആയിഷാറഞ്ഞ പറഞ്ഞു. പിണറായി വിജയൻ സർക്കാർ അറസ്റ്റ് ചെയ്ത് ഇവരെ അനധികൃതമായി തടങ്കലിൽ വച്ചിരിക്കുകയാണെന്നും ആയിഷ കൂട്ടിച്ചേർത്തു. എന്നാൽ ഇതിന് പിന്നാലെയാണ് CPM പ്രവർത്തകർ ആക്രോശവുമായി രംഗത്തെത്തിയത്. പിണറായിക്കെതിരെ പറഞ്ഞതിന് മാപ്പ് പറയണമെന്നായിരുന്നു അവരുടെ പ്രധാനമായ ആവശ്യം. പക്ഷേ മാപ്പ് പറയാൻ തയ്യാറാകാത്ത ആയിഷ തൻ്റെ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുകയാണെന്നും തനിക്ക് തൻ്റെ അഭിപ്രായം പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എവിടെയുമുണ്ടെന്നും വ്യക്തമാക്കി. മാപ്പ് പറയാൻ താൻ തയ്യാറല്ല, അഭിപ്രായം വീട്ടിൽ പോയി പറഞ്ഞാൽ മതിയെന്നായിരുന്നു അവരുടെ ആക്രോശം. ഒപ്പം അസഭ്യ വാക്കുകളും CPM പ്രവർത്തകർ നടത്തിയെന്നും ആയിഷാറഞ്ഞ കൂട്ടിച്ചേർത്തു. ദിവസങ്ങളായി CPMകാർ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന രോഷവും ഒരു മുസ്ലിം സ്ത്രീ മുന്നോട്ട് വരുന്നതിലെ എതിർപ്പുമാണ് അവിടെ കണ്ടത് എന്നാണ് ആയിഷ പറയുന്നത്. മുസ്ലിം സ്ത്രീകൾ പ്രതികരണവുമായി വരുന്നതിൽ പിണറായി സർക്കാരും പിണറായിയുടെ പരിവാരങ്ങളും എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത് എന്ന ധ്വനിയിലാണ് ആയിഷയുടെ പുതിയ പ്രതികരണം എത്തിയിരിക്കുന്നത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ജാമ്യയിലടക്കം നടക്കുന്ന പ്രതിഷേധങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് നടന്നത്. ഇത്തരം സംഭവങ്ങളൊന്നും ജാമ്യയിലെ പ്രതിഷേധത്തെ ബാധിക്കില്ലെന്നും ആയിഷ പറഞ്ഞു. അതേസമയം ആയിഷയ്ക്കെതിരെ CPM പ്രവർത്തകർ ആക്രോശവുമായി രംഗത്തെത്തിയതോടെ സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ പൊങ്കാലയുമായി രംഗത്തെത്തി. ഡൽഹിയിൽ ആയിഷയ്ക്ക് എല്ലാവിധ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്നും അവിടെ ആയിഷ ഫാസിസം കാണുന്നുവെന്നും എന്നാൽ കേരളത്തിലെത്തിയ ആയിഷയെ ഒരഭിപ്രായം പറയാൻ പോലും സമ്മതിക്കാത്ത പിണറായി വിജയന്റെ ഇത്ര സുന്ദരമായ നാട് എങ്ങനെയുണ്ടെന്നും എന്നാണ് ആയിഷയോട് സംഘപരിവാർ ചോദിക്കുന്നത്. അതേസമയം ആയിഷയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകരും രംഗത്തെത്തി. നേരത്തെ ആയിഷ മാധ്യമപ്രവർത്തകരുടെ വലിയ ഹീറോ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ആയിഷ ചെയ്തത് തന്നെയാണ് തെറ്റ് എന്ന രീതിയിലാണ് മാധ്യമപ്രവർത്തകരടക്കം രംഗത്തെത്തിയിരിക്കുന്നത്. പിണറായി സർക്കാരാണ് പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെതിരെയും പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയും വളരെ ശക്തമായി രംഗത്തെത്തിയത്. എന്നിട്ടും ആയിഷ ഇത്തരത്തിൽ കാണിച്ചതാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരെയും ചൊടിപ്പിച്ചിരിക്കുന്നത്. അതേസമയം കൊണ്ടോട്ടിയിലെ സംഭവത്തിൽ സ്വാഭാവികമായ പ്രതികരണം മാത്രമാണ് ഉണ്ടായതെന്നാണ് CPM ഏരിയ സെക്രട്ടറി പ്രമോദ് ദാസ് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.